ഹായ് ഫ്രണ്ട്സ്, കിങ്ണീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ വെറുതെ കമൻസൊക്കെ വായിച്ച് നോക്കിയപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് കമൻ്റൊന്നും ഇല്ല, ചെറിയ കുറച്ച് കുറച്ച് കമൻ്റൊക്കെ ഉള്ളൂ. എന്നാലും കമൻ്റുകളുള്ള കമൻ്റൊക്കെ നല്ല കമൻ്റാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഞാവൽപ്പഴത്തിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അയാളുടെ പേര് ഞാൻ പറയാം, പ്രശാന്ത് കെ പി, ഹിതു പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്, ഒരു നമ്മുടെ സബ്സ്ക്രൈബറാണ്, അങ്ങനെ ഒരു ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ അത് തന്നെ നമുക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോകാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാമല്ലേ. ഞാനിവിടെ 4 എഗ്ഗിൻ്റെ വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യട്ടെ. അത് നന്നായി ബീറ്റ് ആയതിന് ശേഷം നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച്. അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ യോക്ക് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചിരിക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര നമുക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു കപ്പ് മൈദയും ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും അര സ്പൂൺ ബേക്കിംഗ് സോഡ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഇട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് ഒരു വെയിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ബേക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് കേക്ക് ആവണ ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കണത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ ബീറ്ററോണ്ടാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യണത്. അപ്പോൾ അതാ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയും കുറച്ച് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ട അടി കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കത് ഐസിങ് ചെയ്യാം. അപ്പോൾ കേക്ക് ഞാൻ സോക്ക് ചെയ്യണത് ചോക്ലേറ്റ് സിറപ്പിലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയറിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു വെറൈറ്റി ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിലൊന്ന് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം.
അപ്പോൾ ദാ ഫൈനലി നമ്മുടെ കേക്ക് ദാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, ഷെയർ ചെയ്യുക.